വെൽക്കം ടു അവർ ചാനൽ കാനഡ മലയാളിയട. നിങ്ങളൊരു രജിസ്റ്റേർഡ് നേഴ്സാണോ, അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണോ, എന്നാൽ നിങ്ങൾക്കൊരു സുവർണ ഒരു അവസരമുണ്ട്. കാനഡയിലേക്ക് ജോലിയോടുകൂടി നിങ്ങൾക്ക് ഇമിഗ്രേറ്റ് ചെയ്തു വരാം. അതെ, കാനഡയിലെ നോർത്ത് സൈഡിലുള്ള ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാസമായിട്ട് നേഴ്സുമാരെ ജോലിയോടുകൂടി ഇമിഗ്രേറ്റ് ചെയ്തു വരാനുള്ള ഒരവസരം കൊടുക്കുന്നുണ്ട്. വീഡിയോ തുടങ്ങുന്നതിനേക്കാട്ടിൽ മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിനെ പറ്റിയിട്ടൊന്ന് പറയാം. അതായത്, കാനഡയിലേക്ക് എങ്ങനെ ഇമിഗ്രേറ്റ് ചെയ്തു വരാം, പല പല വഴികളുണ്ട്, ആ വഴികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതും, അതുപോലെ കനേഡിയൻ ലൈഫ് സ്റ്റൈൽ, ഒരു വട്ടം നിങ്ങൾ കാനഡയിൽ വന്ന ശേഷം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം മുതലായ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ മാത്രമല്ല, നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വളരെ ആക്റ്റീവാണ്. ഇനി വീഡിയോയിലേക്ക് വരാം. കാനഡയിലെ നോർത്തേൺ പാർട്ടായ ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നേഴ്സുമാരെ മാസമായിട്ട് ഇപ്പോൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ ഓൾറെഡി അവിടെ ഇന്ത്യയിൽ ഒരു അഡ്വാൻസ് ടീം തന്നെ ഈ ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ അവിടെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അഡ്വാൻസ് ടീം രജിസ്റ്റേർഡ് ആയിട്ടുള്ള നേഴ്സുമാരെയും അതുപോലെ തന്നെ ഫൈനൽ ഇയർ ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് കൂടുതലായിട്ട് അവർ റിക്രൂട്ട് ചെയ്യാൻ നോക്കുന്നത്. ഇത് എവിടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, തെലങ്കാന, മണിപ്പാൽ, മംഗലാപുരം മുതലായ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈ ഇന്ത്യ എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, നേഴ്സിംഗിൻ്റെ സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാനഡ പോലുള്ള രാജ്യങ്ങളിലെത്തിക്കഴിയുമ്പോൾ നമ്മുടെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഇതും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള നേഴ്സുമാർ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് മുമ്പിലാണ്. ഇതിൻ്റെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഏജൻസി ത്രൂവോ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരോ ഒന്നുമില്ല, പ്യുവർലി ഒരു ഗവൺമെൻറ്റാണ് നേരിട്ട് വന്ന് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഒരു അവരുടെ ഒരു ഇമെയിൽ തന്നിട്ടുണ്ട്. ആ ഇമെയിലിലേക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അയച്ചു കൊടുക്കുക. എന്തുകൊണ്ട് ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ ചൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ നേഴ്സിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് മുതലായ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുകയും കൂടാണ്ട് നിങ്ങളുടെ ഒരു CV വെക്കുകയും ചെയ്യണം. CV എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലുള്ള CV അല്ല നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്, കനേഡിയൻ സ്റ്റൈലുള്ള CV തന്നെയായിരിക്കണം. ആ കനേഡിയൻ സ്റ്റൈലുള്ള CV എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞങ്ങൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പറയുന്നുണ്ട് എങ്ങനെ കനേഡിയൻ സ്റ്റൈലുള്ള ഒരു CV നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത് പിന്നീട് കമാൻഡായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ നിങ്ങൾക്ക് കനേഡിയൻ സ്റ്റൈലിൽ ഒരു റെസ്യൂം ബിൽഡ് ചെയ്യാമെന്നുള്ളത്. നിങ്ങൾ എഴുതുന്ന ആ കണ്ടന്റ് ആയിക്കോട്ടെ, അതായത് ഇമെയിലിൽ നിങ്ങൾ എഴുതുന്ന കണ്ടന്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ റെസ്യൂം ആയിക്കോട്ടെ, അവർക്ക് തോന്നണം നിങ്ങളുടെ ലാംഗ്വേജ് വളരെ നല്ലതാണെന്ന്, നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള ലാംഗ്വേജ് വളരെ നല്ലതാണെന്നുള്ളത് അവർക്ക് തോന്നുന്ന രീതിയിൽ വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട്. നല്ല ഫ്ലുവൻസി ഉണ്ടാവണം. റെസ്യൂമിൽ നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻ്റ് എന്നുള്ളത് നമ്മളതിൽ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ആ ഇമെയിലിൽ എഴുതുന്ന കണ്ടൻറ്റിലാണെങ്കിലും ആ ഒരു ക്വാളിറ്റി ഓഫ് ഇംഗ്ലീഷും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്തിരിക്കണം. ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഡോക്ടർ ആൻഡ്രൂ ഫുറേ, അവിടുത്തെ പ്രീമിയറാണ് ഇത് അനൗൺസ് ചെയ്തത്. ഇതിൻ്റെ ന്യൂസും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ പിൻഡ് കമാൻഡായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയി നോക്കാവുന്നതാണ്. ഈ ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മറ്റ് പ്രൊവിൻസിനെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ അവിടുത്തെ മാൻ പവർ വളരെ കുറവാണ്, എസ്പെഷ്യലി ഹെൽത്ത് കെയർ സെക്ടറിലുള്ളത്. അതുപോലെ തന്നെ നല്ല തണുപ്പേറിയൊരു സ്ഥലമാണ്. മറ്റ് പ്രൊവിൻസിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അവരുടെ മെയിൽ ID എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽക്കമിങ് ഇന്ത്യ അറ്റ് gov.nl.ca. ഒന്നുകൂടി പറഞ്ഞുതരാം, വെൽക്കമിങ് ഇന്ത്യ അറ്റ് gov.nl.ca. ഈ പറയുന്ന ഇമെയിൽ ID നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ കാനഡയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം, കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്തു വരാനുള്ള വിവിധ തരത്തിലുള്ള വഴികൾ, ഒരു വട്ടം നിങ്ങൾ കാനഡയിൽ എത്തിച്ചേരാം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, കാനഡ ലൈഫ് സ്റ്റൈൽ മുതലായ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. കീപ് ഫോളോയിങ് എസ് ഓൺ ഇൻസ്റ്റ ആൻഡ് ഫേസ്ബുക്ക്. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം കാനഡ മലയാളിയുടെ.